അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പതിവായി നാം പാരായണം ചെയ്യുന്ന സൂറത്തിൽ ലൈല എന്ന നാമകരണം ചെയ്യപ്പെട്ട, രാത്രി എന്ന നാമധേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട, നമ്മളെല്ലാവരും മിക്കവാറും ഇശാ നമസ്കാരത്തിൽ ഇമാമിന്റെ ഓതുന്നത് കേൾക്കുന്ന വളരെ പരമപ്രധാനമായൊരു അധ്യായമാണ് സൂറത്തുൽ ലൈൽ. ഒരമ്പത് മിനിറ്റ് കൊണ്ടെന്ത് പ്രഭാഷണം നടത്താനാണ്, പക്ഷേ വളരെ പരമപ്രധാനമായ ജീവിതാവസാനം വരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വടികാട്ടിയായി നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പായി മുന്നോട്ടുള്ള പ്രയാണത്തിന് ആധാരമായി അവലംബമായി അടിസ്ഥാനമായി അല്ലാഹു നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ. അല്ലാഹു പറയുകയാണ്, ഈരുൾ മുറ്റു നിൽക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. ഈ ദിവസത്തിന്റെ ഏത് പരമപ്രധാനമായ സമയത്തിന്റെ ഭാഗതയത്തിനാണോ നമ്മൾ നിലനിൽക്കുന്നത്, ഈ സമയത്തെ അല്ലാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിലനിൽക്കുന്ന നിശബ്ദമായ മനോഹരമായ ചേതോഹരമായ ഈ രാത്രിയെ ഒരു സുന്ദരിയെ പോലെ ചേരാട ചുറ്റി അണിഞ്ഞൊരിച്ച് നിൽക്കുന്ന ഈ നിശബ്ദമായ രാത്രി എന്ന സുന്ദരിയെ തന്നെയാണ് സത്യം. വന്നഹാരിദാ തജല്ല, കത്തിച്ചൊലിച്ചു തീക്ഷ്ണമായ ചൂടോടെ നിൽക്കുന്ന ഈ പകലിനെ തന്നെയാണ് സത്യം. എത്രമേൽ മനോഹരമാണ് ഖുർആൻ എന്നോർക്കുക. വളരെ വ്യത്യസ്തമായ ഭാവങ്ങളുള്ള, വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള, വ്യത്യസ്തമായ ശീലുകളുള്ള, വ്യത്യസ്തമായ രീതികളുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് രാത്രിയാണ്, മറ്റൊന്ന് പകലാണ്. രാത്രിയും പകലും തമ്മിൽ എത്രയോ വൈചാത്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. പരസ്പര പൂരകങ്ങളല്ലാത്ത പരസ്പര വൈരുദ്ധ്യമായ രാത്രിയെയും പകലിനെയും പറഞ്ഞതിന് ശേഷം അല്ലാഹു പരസ്പര വൈരുദ്ധ്യമുള്ള രണ്ടാമത്തെ കാര്യത്തെ പറയുകയാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഖുർആൻ ഒരു സൂറത്തിന് ആമുഖം പഠിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ രാത്രി തൃപ്തികരമായി. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് പകരം ബാക്കബീടെ ഒരു മണിക്കൂർ പ്രസംഗം കേട്ടപ്പോ ഇത്ര നാള് കേട്ട സൂറത്തിന്റെ ആമുഖം ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാലത് ഏറ്റവും വലിയ മീസാൻ എന്ന ത്രാസിലെ പരമേറിയ നന്മയല്ലയോ. അല്ലാഹുവേ, ഈ വാക്കുകളെ, ഈ കർമ്മങ്ങളെ, ഈ കേൾവികളെ എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന നാളിൽ നിങ്ങളുടെ കേൾവികൾ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടത്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചത് ഒന്നും ഒരാണുകിട പോലും വിട്ടുപോകാതെ സിട്ടാവായ റബ്ബിന്റെ മുമ്പിൽ, ചേതാവായ റബ്ബിന്റെ മുമ്പിൽ, ന്യായാധിപനായ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ ദിവസത്തിൽ അല്ലാഹുവേ അല്ലാഹുവേ, അന്ന് ഞങ്ങളെല്ലാം പേടിച്ച രണ്ട് നിന്നെ മഹ്ശറയിൽ നിൽക്കുമ്പോ ഈ പറഞ്ഞ ഒരു മണിക്കൂറുകൾ പറഞ്ഞത് നിന്റെ കലാമാണ്, ലോകത്തിലെ ഏറ്റവും നല്ല വർത്തമാനമാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, നാവ് തന്ന അല്ലാഹുവിന് ശുക്രായി ഒരടിമയ്ക്ക് പറയാൻ കഴിയുന്ന വാക്കുകള് ഏറ്റവും അത്യുന്നതമായ വാക്ക് അല്ലാഹുവിന്റെ ഖുർആനാണ്. റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾ ഈ പറയുന്നത് മീസാൻ എന്ന ത്രാസിലെ ഏറ്റവും ഭാരം കൂറിയ വാക്കുകളാക്കണേ അല്ലാ. രാത്രിയും പകലും വ്യത്യാസമുള്ളത് പോലെ സ്വഭാവം കൊണ്ട്, സെട്ടിപ്പ് കൊണ്ട്, കർമ്മം കൊണ്ടും വ്യത്യാസമുള്ള രണ്ട് സെട്ടിപ്പുകളെ അല്ലാഹു പിന്നീട് പറയുകയാണ്. ആണിന്റെയും പെണ്ണിന്റെയും
ഞെട്ടിപ്പിനെ തന്നെയാണ് സത്യം. ഒന്നാലോചിച്ചു നോക്ക്, ആദ്യം പറയുന്നത് രാത്രി, രണ്ടാമത് പറയുന്നത് പകല്. രണ്ടും തമ്മിൽ ഒരു യോജിപ്പുമില്ലാതെ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ സമ്മേളനമാണ് അത് രണ്ടും. ഇനി പറയാണ് ആണിനെയും ആണിനെയും പെണ്ണിന്റെ സെറ്റിപ്പ് തന്നെയാണ് സത്യം. ഇന്ന സഹയക്കും രശത്തോ ആണേ പെണ്ണേ, പുരുഷനെ സ്ത്രീകളെ, ഉമ്മിനെ ഉമ്മിനത്തെ, ഇന്ന സഹയക്കും രശത്തോ രണ്ടുപേരുടെയും കർമ്മമണ്ഡലങ്ങൾ വെവ്വേറെയാണ്. പുരുഷനൊരു കർമ്മമണ്ഡലം, സ്ത്രീക്ക് വേറൊരു കർമ്മമണ്ഡലം. പുരുഷന് വീടിന് പുറത്താണെങ്കിൽ സ്ത്രീക്ക് വീടിനകത്താണ്. നിങ്ങളുടെ കർമ്മമണ്ഡലം രണ്ടും രണ്ടു തന്നെയാണ് എന്നല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തുമ്പോ, അതെന്തേ നിങ്ങൾ വീടിനകത്ത്, പുരുഷന്മാരെല്ലാം വീടിന് പുറത്ത്. അവര് നമസ്കാരത്തിന് ജമാഅത്തായിട്ടെത്തുന്നു, അവര് തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നു, അവരുടെ നോമ്പുതുറ പള്ളിയില്, അവരുടെ ഇഫ്താറ് പള്ളിയില്, അവരുടെ എട്ട് കാഫ് പള്ളിയില്, അവരുടെ ഖിയാമുല്ലൈൽ പള്ളിയില്. ഞങ്ങളോ ഞങ്ങളുടെ വീടകത്തിന്റെ ഉള്ളില്, റൂമിന്റെ ഉള്ളിൽ, ഞങ്ങളുടെ മുസല്ലക്കുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് ഒന്നിച്ചു കൂടുന്നു. ഇന്ന സഹയക്കും രശത്താ, മണ്ഡലങ്ങൾ വെവ്വേറെയാണ്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അതിനൊന്നുള്ള സമയമില്ല, 55 മിനിറ്റ് കൊണ്ട് 55,000 കാര്യം പറയണം. ഇനിയിപ്പോ 50 മിനിറ്റ് ഉള്ളൂ, 50 മിനിറ്റ് കൊണ്ട് 50,000 വർഷത്തെ കഥ പറയണം. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, പരലോകത്ത് ഒരു ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. നമ്മൾ ഈ പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള പരലോകത്തിലേക്ക് നടക്കാനുള്ള പാദയമാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന സഹയക്കും രശത്ത, എന്താണ് നോമ്പ് എന്ന് പറയാൻ വേറെ ഒരു ആഗോള വിഷയം, വിയന്നാമോ ഉക്രൈനോ റഷ്യയോ ഒന്നും ഞാൻ പറയാൻ വന്നതല്ല. എന്തിനാണ് നോമ്പ്? എന്തിനാണ് പടച്ചവൻ 11 മാസം കഴിഞ്ഞ് 12-ാമത്തെ മാസത്തിൽ പട്ടിണി കിടക്കാൻ പറഞ്ഞു? യാക്കൂബ് നബിക്ക് 11 മക്കളാണ്, 12-ാമൻ യൂസഫിന് അലൈഹി സ്വലാത്തു വസ്സലാം. ആ 11 മക്കളും രക്ഷപ്പെട്ടത് 12-ാമനായ യൂസഫ് നബിയെ കൊണ്ട്. അതുകൊണ്ട് 11 മാസം നമ്മൾ ചെയ്തു തീർത്തതെല്ലാം 12-ാമനായ റമദാനെ കൊണ്ട് രക്ഷപ്പെടും. അങ്ങനല്ലേ, 11 മക്കൾ അത്ര നല്ല മക്കളല്ല, പക്ഷെ 12-ാമം വന്നപ്പോ ആ 11 രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ ഇന്ന് ആ 12-ാമനെ കിണറ്റിലിട്ടിട്ട് 11 പേരും കൂടി എറിഞ്ഞുടച്ചത് മാതിരി റമളാൻ എന്ന 12-ാമനെ നമ്മൾ കിണറ്റിലിട്ടിട്ട് എറിഞ്ഞുടിക്കുക. ആ 11 മക്കളും 12-ാമനെ കിണറ്റിലിട്ട് എറിഞ്ഞുടച്ചത് മാതിരി നമ്മൾ റമളാനിനെ കിണറ്റിലിട്ടിട്ട് എറിഞ്ഞുടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഈ ആയത്ത് പറയാൻ കാരണം റമളാൻ വന്നതുകൊണ്ട് ഇപ്പൊ 14 നോമ്പ് 14 അത് ഓർമ്മയില്ല, നോമ്പ് തുറന്നു വന്നിട്ട് രാവിലെ ഇരിക്കുക. ഈ 14 ദിവസം കൊണ്ട് നോമ്പ് നമുക്ക് നൽകിയ ഏത് നന്മയാണ് നമ്മൾ നേടിയത്? തീർന്നു, 50 മിനിറ്റ് തീരുന്നു. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്ന സഹയക്കും രശത്ത, ആണും പെണ്ണും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും ഒരുപോലെയാവില്ല. നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ രണ്ടുണ്ട്, പക്ഷെ പ്രതിഫലവോ ഈ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റേണ്ടാവാൻ? അന്തും മുദഹിനൂൻ, എണ്ണത ദുഹിൻ എന്ന് പറഞ്ഞ എണ്ണയാണ്, എണ്ണത വെച്ച അഭ്യാസിയെ പോലെ നിങ്ങൾ ഈ ഖുർആനിൽ നിന്ന് വഴുതി വഴുതി പോവും. പടച്ചോ നമ്മളെ കുറിച്ച് പറഞ്ഞ വാക്കേ ഇത്രയ്ക്ക് നമ്മളെ അറിയാവുന്ന നമ്മളെ പടച്ചോനല്ലാതെ വേറെ ആർക്കാ? നിങ്ങൾ എണ്ണ തേച്ച അഭ്യാസി ഇങ്ങനെ പിടിക്കാൻ വരുന്നവന്റെ കൈവരളിൽ നിന്ന് വഴുതി വഴുതി പോണത് പോലെ ഖുർആൻ അങ്ങനെ പലതും പറയും. നിങ്ങൾ എണ്ണ തേച്ച അഭ്യാസിയെ പോലെ ഇങ്ങനെ വഴുതി വഴുതി പോവുക.
നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും നിങ്ങളുടെ രാഷ്ട്രീയത്തിനും നിങ്ങളുടെ സംഘടിതത്വത്തിനും ഖുർആൻ പറയുന്ന ഒന്ന് യോജിക്കാതെ വന്നാൽ നിങ്ങൾ ഖുർആനെയാണ് മാറ്റി നിർത്തുക, നിങ്ങളുടെ സംഘടിത ബോധത്തെയല്ല. അപ്പോൾ നമുക്ക് തള്ളാൻ എളുപ്പം ഖുർആൻ, കാരണം അത് മരിച്ചു കഴിഞ്ഞൊരു ചോദ്യം പറഞ്ഞാണ്. ഇത് ജീവിച്ചിരിക്കുമ്പോഴുള്ള ചോദ്യമല്ലേ പൊന്നുമോനെ. ഖുർആൻ മരിച്ചവന് വേണ്ടിയല്ല, ഇത് ജീവിച്ചിരിക്കുമ്പോ തന്നെ മുന്നറിയിപ്പാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ.